കേരളത്തിൻ്റെ സ്വന്തം ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസായ കേരള സവാരി ചിങ്ങം 1 മുതൽ ആരംഭിക്കുമ്പോൾ കേരളത്തിൽ ടാക്സി ഓടിച്ച് ഉപജീവനം കഴിക്കുന്ന ആയിരങ്ങൾക്ക് പ്രതീക്ഷ. ഊബർ ഓല പോലുള്ള ബഹുരാഷ്ട്ര സംവിധാനങ്ങൾ ഓൺലൈൻ ടാക്സി രംഗത്ത് കടന്നു വന്നപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്ന വിഭാഗം സർക്കാർ സംവിധാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുരാഷ്ട്ര കമ്പനികൾ മോഹന വാഗ്ദാനങ്ങളുമായി വന്ന് ഒടുവിൽ തങ്ങളുടെ തൊഴിൽ മേഖല കൈയടക്കുമെന്ന ആശങ്കയായിരുന്നു പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നത്. എന്നാൽ സർക്കാർ സംരംഭം എന്ന നിലയിൽ കേരള സവാരി യാഥാർത്ഥ്യമാകുമ്പോൾ അത് തങ്ങളെ സംരക്ഷിക്കുമെന്ന പ്രതീക്ഷയാണ് ടാക്സി ഡ്രൈവർമാർ പങ്കുവെക്കുന്നത്. നമ്മൾ 2016 കൂടി കോഴിക്കോട് ഓലയും ഊബറും അതേപോലെ തന്നെ മാംഗോ ടാക്സികളെല്ലാം തന്നെ കടന്നു വരികയും ശക്തമായ പ്രതിരോധത്തോടു കൂടിയാണ് ആ കാലഘട്ടം തൊട്ടും കാണിച്ച് നമ്മൾ ഈ ഓൺലൈൻ സംവിധാനത്തെ, കുത്തക കമ്പനികളുടെ ഓൺലൈൻ സംവിധാനത്തെ എതിർത്തു പോയിട്ടുള്ളത്. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ടാക്സി ഡ്രൈവർമാരിൽ നിന്നും വലിയ കമ്മീഷൻ പറ്റിക്കൊണ്ട് തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്ന ഇതേപോലെയുള്ള ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ കോഴിക്കോടിൻ്റെ നഗരം കീഴടക്കുന്ന ഒരു സാഹചര്യം അനുഭവിച്ചു കൊടുക്കാൻ ട്രേഡ് യൂണിയനുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് സാധിക്കില്ലായിരുന്നു. വിശേഷ സിഐടിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും കേസുകളും എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് നടത്തിപ്പോയിട്ടുണ്ട്. അന്ന് പഴയ LDF സർക്കാർ, പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒന്നാം ഭരണ കാലഘട്ടത്ത് VP രാമകൃഷ്ണൻ മന്ത്രിയായി നിൽക്കുന്ന സമയത്ത്, വ്യവസായ മന്ത്രിയായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ആശയം നമ്മൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിനകത്ത് കേരള സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി സർക്കാർ ആധിപത്യത്തിൽ ഒരു ഓൺലൈൻ സംവിധാനം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തു തരണം എന്നുള്ളത്. ആ സംവിധാനങ്ങളെപ്പറ്റി പരിശോധിച്ചുകൊണ്ടും പരിഗണിച്ചുകൊണ്ടും അന്ന് തന്നെ മന്ത്രിസഭയ്ക്കകത്ത് 2018 തന്നെ സർക്കാരിൻ്റെ കീഴിൽ ക്ഷേമനിധി ബോർഡിനെ മുൻനിർത്തിക്കൊണ്ട് ഓൺലൈൻ ടാക്സി സംവിധാനം നടപ്പിലാക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്നെല്ലാം തന്നെ അത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചവരാണ് കോഴിക്കോട്ടെ തൊഴിലാളികൾ. ആ ഒരു സംരക്ഷണം നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഇതേപോലെയുള്ള ബഹുരാഷ്ട്ര കമ്പനികളെ ഇവിടെയുള്ള സാധാരണക്കാരനായിട്ടുള്ള തൊഴിലാളികൾ നമുക്ക് അവരെ കവർ ചെയ്ത് പോകുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ നമ്മുടെ ഗവൺമെൻറ് തന്നെ അങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്ന സാഹചര്യത്തിനകത്ത് അതിനകത്ത് നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് സുരക്ഷകളുണ്ട്, അതേപോലെ സുരക്ഷിതത്വങ്ങളുണ്ട്, എല്ലാം തന്നെയുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഈ മേഖലയ്ക്കകത്തെ സാധാരണക്കാരനായിട്ടുള്ള ജനവിഭാഗത്തിന് ക്ഷേമനിധിക്കകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങൾക്കെല്ലാം തന്നെ ഈ രീതിക്കകത്തേക്ക് സർവീസ് നടത്താൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സംവിധാനം ചെയ്തുകൊണ്ടാണ് ഈ ആപ്പ് മുന്നോട്ട് പോകുന്നത്, സഞ്ചാരി മുന്നോട്ട് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ രീതിയിൽ തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന ഏത് സംരംഭങ്ങളെയും അതിൻ്റേതായ അർത്ഥത്തിൽ ഏറ്റെടുക്കുകയും അത് വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സർക്കാരിന് വേണ്ട എല്ലാ പിന്തുണകളും നമ്മൾ നൽകി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഈ ചിങ്ങം 1st അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് എത്രയും പെട്ടെന്ന് കോഴിക്കോടിൻ്റെ നഗരത്തിലും യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ക്ഷേമനിധി ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓലയ്ക്കും ഊബറിനും ബദലായാണ് ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസ് വരുന്നത്. ആദ്യഘട്ടം പദ്ധതി നടപ്പാക്കുന്ന തിരുവനന്തപുരത്ത് 500 ഡ്രൈവർമാരുടെ പരിശീലനം പൂർത്തിയായി കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു. തർക്കങ്ങളില്ലാത്ത സുരക്ഷിത യാത്രയാണ് കേരള സവാരിയുടെ പ്രധാന ലക്ഷ്യം. സർക്കാർ മേഖലയിലെ ആദ്യ ഓട്ടോ ടാക്സി സംവിധാനമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. ഊബർ ഓലെ മാതൃകയിലാണ് ഓൺലൈൻ ഓട്ടോ ടാക്സി സേവനം തുടങ്ങുന്നത്. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ നേതൃത്വത്തിൽ പ്ലാനിംഗ് ബോർഡ്, ലീഗൽ മെട്രോളജി, ഗതാഗതം, IT, പോലീസ് വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ പാലക്കാട്ടെ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൻ്റെ സാങ്കേതിക പങ്കാളിത്തവും ഉണ്ടാകും. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കോൾ സെൻ്ററാണ് പദ്ധതിയുടെ പ്രധാന പ്രത്യേകത. സോഫ്റ്റ്വെയർ, GPS ഏകോപനം, കോൾ സെൻ്റർ എന്നിവ സജ്ജമായി കൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് ഓട്ടോ ടാക്സി ബുക്ക് ചെയ്യുന്നതിന് മൊബൈൽ ആപ്പും ലഭ്യമാകും. പോലീസിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നേടിയ ഡ്രൈവർമാർ മാത്രമാണ് കേരള സവാരിയുടെ ഭാഗമാകുന്നത്. സ്വകാര്യ ഓൺലൈൻ ടാക്സി സർവീസുകളെ പോലെ തിരക്കനുസരിച്ച് നിരക്കിൽ മാറ്റമുണ്ടാകുകയില്ല. കോവിഡാനന്തരം ഓട്ടോ ടാക്സി മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ രൂക്ഷമായി. ഇന്ധനവില വർധന കാരണം അല്പം കൂലി കൂട്ടിച്ചോദിച്ചാൽ ഇന്ധന വില കൂട്ടിയത് തൊഴിലാളികളാണ് എന്ന മട്ടിലാണ് യാത്രക്കാർ പ്രതികരിക്കുന്നത്. ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ല ഇതിനെപ്പറ്റിയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഊബറിൻ്റെതും ഓലേൻ്റെതും ഞങ്ങൾക്ക് അതിൻ്റെ അവരെ റൈറ്റിനെ പറ്റി അറിയാം. ഈ സഞ്ചാരീൻ്റെ റൈറ്റും കാര്യവും കമ്മീഷനും ഒന്നും ഇതിനെപ്പറ്റിയൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചിട്ട് ശേഷം എന്തെങ്കിലും പറയാൻ പറ്റും. ഞങ്ങൾക്കുള്ള ഉപകാരമാണോ അല്ലെങ്കിൽ നടത്തിപ്പുകാർക്കുള്ള ഗുണമാണോ ഒന്നും പറയാൻ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഇതിൻ്റെ ഇതൊക്കെ വന്നിട്ട് സംസാരിക്കുക എന്നാണ് ഞങ്ങളെ തീരുമാനം.
പൈലറ്റ് പ്രൊജക്ടിൽ 75 ഓട്ടോയും 25 ടാക്സി കാറുകളുമാണ് ഉൾപ്പെടുത്തിയത്. ഇതിൽ 15 ഓട്ടോയിലും 5 ടാക്സിയിലും വനിതാ ഡ്രൈവർമാർ ആയിരിക്കും. സാങ്കേതിക സമിതിയും നാറ്റ്പാക്കും പൈലറ്റ് പദ്ധതി വിലയിരുത്തി നൽകുന്ന നിർദ്ദേശങ്ങളും ശുപാർശകളും പരിഗണിച്ചാകും പിന്നീട് സംസ്ഥാനത്തുടനീളം പദ്ധതി വ്യാപിപ്പിക്കുക. ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും വ്യാപിപ്പിക്കുമ്പോൾ ടാക്സി ഓട്ടോ ജീവനക്കാർക്ക് ബോധവൽക്കരണം നടത്തും. സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുമ്പോൾ 700,000 ഓട്ടോകളും 500,000 ടാക്സി കാറുകളും പദ്ധതിയുടെ ഭാഗമാകും. മോട്ടോർ വാഹന വകുപ്പ് നിശ്ചയിക്കുന്ന നിരക്കാണ് യാത്രക്കാർ നൽകേണ്ടത്. ഇത് മൊബൈൽ ആപ്പിലും ഉണ്ടാകും. അലർട്ട് ബട്ടൺ അടക്കം സുരക്ഷാ സംവിധാനങ്ങളും വാഹനത്തിലുണ്ടാകും. ഓരോ ട്രിപ്പിനും ടാക്സി ഉടമ തുകയുടെ 8% സർക്കാരിന് നൽകണം. ഇതിൽ 6% തുക IT സേവനത്തിനാണ്. ഓട്ടം വിളിക്കുന്നയാൾ നിൽക്കുന്നതിന് 500 മീറ്ററിനുള്ളിലാണ് വാഹനം ഉള്ളതെങ്കിൽ സ്ഥലത്ത് വന്ന് ആളെ കയറ്റുന്നതിന് അധികം ചാർജ് ഉണ്ടാകില്ല. കൂടുതൽ ഓട്ടോ ടാക്സികളെ പദ്ധതിയിലേക്ക് ആകർഷിക്കാൻ ഓഫറുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനായി പെട്രോൾ, ഡീസൽ, ടയർ ഇൻഷുറൻസ് കമ്പനികളുമായി സർക്കാർ ചർച്ച നടത്തുകയാണ്. കേരള സവാരിയിൽപ്പെട്ട വാഹനങ്ങൾക്ക് ഈ കമ്പനികളുടെ ഓഫറുകൾ ലഭിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള റോഡ് സൈഡിൽ രാവും പകലും ഇരുന്നു കൊണ്ട് ഓട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ അംഗീകരിച്ച് നൽകിയിട്ടുള്ള ചാർജിൽ നിന്നും 1 രൂപ അധികം വാങ്ങിക്കൊണ്ട് നമ്മൾ സർവീസ് നടത്താറില്ല. അങ്ങനെ നടത്തിയതായിട്ട് ഇതുവരെ ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഇവിടെ ഈ ഓലയും ഹ്യൂബറയും പോലെയുള്ള കമ്പനികളെ എതിർത്തിട്ടുള്ളത് നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ കമ്മീഷൻ അവർക്ക് കൊടുത്തുകൊണ്ട് ഓടേണ്ട സാഹചര്യം വരുന്ന ആ സാഹചര്യത്തെയാണ് നമ്മൾ എതിർത്തിട്ടുള്ളത്. ഓൺലൈൻ സംവിധാനത്തെ നമ്മൾ അന്നും എതിർത്തിട്ടില്ല. അത് ഭാവി നമ്മുടെ കേരളമായാലും ഇന്ത്യ ആയാലും ഓരോ ദിനം പ്രതി ഹൈടെക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, IT മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിനകത്ത് ഇതെല്ലാം തന്നെ നമ്മുടെ നാടിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് സാധാരണക്കാരായ തൊഴിലാളിയായും ഒരു വണ്ടിയൊക്കെ ഉള്ള ആളുകളുണ്ട്. കാറിന് ഒരു ഓണറായിരിക്കും അയാൾ കാറിൻ്റെ. പക്ഷേ ആ വണ്ടിക്ക് അടവ്, ഇൻഷൂർ ഇതെല്ലാം കഴിച്ച് ഏതായാലും ചെറിയ പൈസ മാത്രമേ അവർക്ക് ബാക്കിയാവുന്നുള്ളൂ. അങ്ങനെയുള്ള ആളുകളാണ് ഇതേപോലെയുള്ള കമ്പനികൾക്ക് കമ്മീഷൻ കൊടുത്തുകൊണ്ട് ഓടേണ്ട സാഹചര്യം വരുന്നത്. യൂബർ ടാക്സി സാധാരണക്കാരായ ടാക്സി ജീവനക്കാരെ ബാധിക്കുമെന്ന ആശങ്ക പ്രകടിപ്പിച്ച് ലോകത്താകെ ഉയർന്ന പ്രതിഷേധങ്ങൾ കേരളത്തിലും ശക്തമായിരുന്നു. അമിത ചാർജ് ഈടാക്കുന്ന ടാക്സികളാണ് ഓൺലൈൻ സംവിധാനങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നതെന്ന് ഓൺലൈൻ ഉപഭോക്താക്കളും ആരോപിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയവിടങ്ങളിൽ നിന്ന് സമീപ പ്രദേശങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ടാക്സി കാറുകളും ഓട്ടോകളും ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഉയർന്ന നിരക്ക് ഈടാക്കുന്നതായി പരാതി ഉണ്ടാവാറുണ്ട്. എന്നാൽ ഓൺലൈൻ ടാക്സികളെയല്ല എതിർത്തതെന്നും ബഹുരാഷ്ട്ര കമ്പനികളുടെ താൽപ്പര്യങ്ങൾ തൊഴിലാളി വിരുദ്ധമായതിനാലാണ് അതിനെ എതിർത്തതെന്നുമാണ് തൊഴിലാളികൾ പറയുന്നത്. സർക്കാർ തന്നെ ഈ രംഗത്തേക്ക് വരുമ്പോൾ തൊഴിലാളികളുടെ താൽപ്പര്യം സംരക്ഷിക്കപ്പെടുമെന്നതിനാലാണ് കേരള സവാരി പ്രതീക്ഷ നൽകുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. Way2Nikah.com, the exclusive Muslim matrimonial site.